ഹുറഹ്ലീം അലമദുൽ റബിളിൻ വസ്ലാത്തു വസ്ലൈം പ്രിയപ്പെട്ടവരെ മുസ്ലിം വിശ്വാസിയുടെ ലക്ഷണങ്ങളായി വിശുദ്ധ ഖുർആാൻ കുറേ ഉപമകളും അലങ്കാരങ്ങളും ചേർത്ത് ഓരോ വിശ്വാസിയെയും ഇനിയും നന്മയുടെ വിഷയത്തിൽ പ്രേരിപ്പിക്കും വിധത്തിലുള്ള സന്ദേശങ്ങൾ വിശുദ്ധ ഖുർആാനിലൂടെയും തിരുഹദീസിലൂടെയും നമുക്ക് കൈമാറിയിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലെ പ്രഥമ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയ്ക്കു ശേഷം സൂറ അൽ ബാണ് അതിലെ ആദ്യ സൂക്തങ്ങളിൽ തന്നെ ഒരു വിശ്വാസി എങ്ങനെ ആയിരിക്കണമെന്നും അവൻ്റെ നിലപാടുകൾ എന്തായിരിക്കണമെന്നും ഏതൊക്കെ വിഷയങ്ങളിൽ ശ്രദ്ധിക്കണമെന്നും ഊന്നി പറയുന്നത് കാണാം അൽ ഇഫ്ലാം മീം എന്നതിനു ശേഷം വിശുദ്ധ ഖുർആാനിനെ പ്രത്യേകം എടുത്തുദ്ധരിച്ചുകൊണ്ട് അതിൽ സന്ദേഹങ്ങളൊന്നുമില്ല അത് തക്കവയുള്ളവർക്ക് ഭക്തിയുള്ളവർക്ക് വഴികാട്ടുന്ന ഗ്രന്ഥമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആദ്യമായി വിശ്വാസി സമൂഹത്തെ ഉദ്ബുദ്ധമാക്കുകയാണ് അതിനുശേഷം ഓരോ വിശ്വാസിയിലും ഉണ്ടായിരിക്കേണ്ട നന്മയുടെ കാര്യങ്ങളെ എണ്ണി എണ്ണി പറയുന്നുണ്ട് ആദ്യമായി പറയുന്നത് അല്ലു നബി ഐബി എന്നാണ് അദൃശ്യ വിഷയങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കണം വിശ്വാസിയെന്നും മനുഷ്യൻ അവൻ്റെ ജീവിതം കൊണ്ട് നമ്മളീ കാണുന്ന ലോകത്തിൻ്റെ നിറങ്ങളിൽ മാത്രം അഭിരമിക്കേണ്ടവരല്ലെന്നും അതിലുപരിയായി ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ച് ബോധമുണ്ടാകണമെന്നും അതിനേക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ജാഗ്രതയുണ്ടാകണമെന്നും ഇടങ്ങളിലായി വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ തെറ്റപ്പെടുത്തുന്നുണ്ട് ഓരോ വിശ്വാസിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നത് സൃഷ്ടാവായ അള്ളാഹുവിനെ അറിയുകയും അവനെ ആരാധിക്കുകയും ചെയ്യുക എന്നതാണ് അള്ളാഹുവിനെ വിഭാഗത്ത് ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടിയല്ലാതെ നിങ്ങളെ ആരെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു തന്നെ പറയുന്നുണ്ട് ആ അർത്ഥത്തിൽ ഒരു മനുഷ്യൻ അവൻ്റെ ആത്മീകബോധമെന്നത് അവൻ്റെ ആത്മസമർപ്പണമാണ് സൃഷ്ടാവിനെ കണ്ടെത്താനുള്ള വഴികളിലേക്കാണ് അവൻ പ്രവേശിക്കേണ്ടത് സ്വർഗത്തിൽ നിന്നാണ് മനുഷ്യൻ്റെ മനുഷ്യ ജീവിതത്തിൻ്റെ പ്രഥമഘട്ടം ആരംഭിക്കുന്നത് എന്നും അവിടത്തേക്ക് തിരിച്ചെത്തുകയാണ് ഓരോ വിശ്വാസിയുടെയും ഓരോ മനുഷ്യൻ്റെയും ലക്ഷ്യമെന്നും ആ ലക്ഷ്യത്തിലേക്കുള്ള വിവിധ മാർഗങ്ങളിൽ ശരിയായ ഋജുവായ ഒരു പാത അത് പ്രവാചകരിലൂടെ മനുഷ്യർക്ക് കൈമാറുകയുമാണ് വിശുദ്ധ ഇസ്ലാം ചെയ്യുന്നത് ആ വിശുദ്ധമായൊരു വഴി എന്ന് പരിചയപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ലോകത്തെ എല്ലാ മനുഷ്യരെയും അത് അഭിസംബോധന ചെയ്യുന്നുണ്ട് ലോകത്തെല്ലാ മനുഷ്യരോടും പറയാൻ പറ്റിയ എല്ലാവർക്കും അനുവർത്തിക്കാൻ പറ്റിയ ഒരു ജീവിത രീതി വിശുദ്ധ ഇസ്ലാം വിഭാവന ചെയ്യുകയും മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് അള്ളാഹു എന്ന ആരാധ്യൻ എന്ന സ്രഷ്ടാവ് അത് അള്ളാഹുവിലുള്ള വിശ്വാസം അടക്കം പ്രവാചകരിൽ മലക്കുകളിൽ അതേപോലെ സ്വർഗനരകങ്ങളിൽ തുടങ്ങിയുള്ള വിഷയങ്ങളിലെല്ലാം അദൃശ്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ അദൃശ്യമായ കാര്യങ്ങളിലുള്ള വിശ്വാസം ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പൂർണ്ണതയ്ക്ക് കാരണമാണ് എന്നതാണ് ഈ സൂക്തത്തിലെ പ്രഥമ വിഷയം രണ്ടാമതായി വിശുദ്ധ ഖുർആാൻ സൂചിപ്പിക്കുന്നത് വയൊക്കീമുനസ്വലാഹ് എന്നാണ് നിസ്കാരം നിർവഹിക്കുന്നവരാണ് അവനെന്ന് നിസ്കാരം എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൃഷ്ടാവായ അള്ളാഹുവിലേക്കുള്ള പൂർണമായ വണക്കമാണ് നിസ്കാരം ഓരോ ദിവസവും അഞ്ചു നേരം സൃഷ്ടാവിലേക്ക് മടങ്ങാൻ ഓരോ വിശ്വാസിക്കും ബാധ്യതയുണ്ട് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും സ്രഷ്ടാവിനോട് നടത്താനുള്ള സംഭാഷണമാണ് നിസ്കാരം എന്നാണ് മതം പഠിപ്പിക്കുന്നത് മുത്തനബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും ആനന്ദകരമായിട്ടുള്ളത് നിസ്കാരത്തിലാണ് എന്ന് ഒരു മനുഷ്യൻ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക എന്നാൽ സൃഷ്ടാവിനോട് നേർക്കുനേരെ നിന്ന് സംഭാഷണം നടത്തുക എന്നതാണ് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു ചോദിക്കാനുള്ളത് ചോദിക്കുന്നു വിശ്വാസം ഊന്നിപ്പറയുന്നു അങ്ങനെ എൻ്റെ ലക്ഷ്യവും എൻ്റെ മാർഗവും സൃഷ്ടാവായ നീ മാത്രമാണ് എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള സമർപ്പിക്കലാണ് നിസ്കാരത്തിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നിസ്കാരത്തിലേക്ക് പ്രാഥമികമായി കഴി കടന്നാലുടൻ അവൻ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എൻ്റെ ജീവിതം എൻ്റെ മരണം എൻ്റെ എല്ലാം എൻ്റെ അവകാശങ്ങളും എൻ്റെ സമ്പാദ്യങ്ങളും എൻ്റെ എല്ലാം അത് സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ളതാണ് എന്നതാണ് ആ പ്രാർത്ഥനയുടെ രത്ന ചുരുക്കം അതോടൊപ്പം തന്നെ അള്ളാഹു എന്ന ഏകനായ ദൈവത്തിൻ്റെ പങ്കു പങ്കുകാരാക്കി മറ്റുള്ളവരെ ഒന്നും ആരാധിക്കാൻ ഞാനില്ലെന്നുമുള്ള ഉറച്ച പ്രഖ്യാപനമാണ് ഓരോ നിസ്കാരത്തിൻ്റെയും ആദ്യത്തെ പ്രാർത്ഥനയായി ഇസ്ലാം വച്ചിരിക്കുന്നത് വിശ്വാസി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അവൻ അവൻ്റെ ആത്മത്തെ സൃഷ്ടാവിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നു എന്നതുകൂടെയാണ് ഭൗതിക ലോകത്തിൻ്റെ എല്ലാ പ്രമത്തതകളിലും എല്ലാ നിറങ്ങളിലും പെട്ടുപോവുകയും അതിലൂടെയെല്ലാം സ്വന്തം ലക്ഷ്യവും താൽപ്പര്യവും മറന്നുപോവുകയും ചെയ്യുന്ന ഒരു പുതുലോക ക്രമത്തിൽ അങ്ങനെ പറ്റില്ലെന്നും ഓരോ ദിവസവും നമുക്ക് സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്തു തരുന്ന നമ്മൾ സൃഷ്ടിച്ച ജഗന് ഈ ജഗത്തിൻ്റെ മുഴുവനും നിയന്താവായ അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മിക്കണമെന്നും അവന് തൻ്റെ ആത്മത്തെ മുഴുവനും സമർപ്പിക്കണമെന്നുമുള്ള നിതാന്തമായ ഒരു ജാഗ്രത ഓരോ വിശ്വാസിയിലും രൂഢമൂലമാണ് ഇത് ഓരോ വിശ്വാസിയിലും ഉണ്ടാക്കുന്ന പ്രതിഫലനം കേവലാത്മീയതയുടെ ഒരു ആരാധന എന്നതിൻ്റെയും അപ്പുറത്ത് അത് സാധിക്കുന്ന വലിയൊരു മുന്നേറ്റമുണ്ട് ഓരോ അനുനേരവും അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവൻ്റെ ഇടപെടലുകൾ അവൻ്റെ സംസാരങ്ങൾ അവൻ്റെ ഭാഷ അവൻ്റെ പ്രയോഗം അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളെയും വളരെ കൃത്യമായി മതത്തിൻ്റെ അളവ് വെച്ച് ധാർമ്മികതയുടെ അളവ് വെച്ച് അളന്നെടുക്കുകയും ഇതിനെല്ലാം ശിക്ഷയും നടപടികളുമൊക്കെ വരാനുണ്ട് എന്നും ഇതിൻ്റെ എല്ലാം പ്രതിഫലമായി സ്വർഗനരകങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വരും എന്ന ബോധത്തിൽ നിന്നാണ് ഒരു മനുഷ്യൻ ഒരു വിശ്വാസി ഇടപെടുന്നത് ഒരു കളവ് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നത് കളവ് നടത്തുന്നത് ക്രൂരമായി നമുക്കെന്തെല്ലാമാണോ തിന്മയായി തോന്നുന്നത് അത്തരം പ്രവർത്തനങ്ങളെല്ലാം മതം വിലക്കുന്നുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് അത് കേവലം ഭൗതികമായ നമ്മുടെ ധാരണകൾക്കും അപ്പുറത്തെ അവൻ്റെ ആത്മീയ വിഷയമായി മാറുകയാണ് ആത്യന്തികമായ ജയപരാജയങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത് ര വീണ്ടും ഒരു പുനരുജ്ജീവനം ഉണ്ട് എന്നും ആ പുനരുജ്ജീവന കാലത്ത് വിജയിക്കണമെങ്കിൽ ആത്യന്തികമായി അനന്തമായ സ്വർഗത്തിൻ്റെ അവകാശിയാകണമെങ്കിൽ ഈ ദുന്യാവിൽ നിന്ന് അതിനുവേണ്ടിയുള്ള ഉണ്ടാകണമെന്നും നല്ല ചിട്ടയിൽ ജീവിക്കണമെന്നുമുള്ള ബോധമാണ് ഓരോ വിശ്വാസിക്കും ഇസ്ലാം നൽകുന്നത് അടുത്തതായി വിശുദ്ധ കുർആാൻ സൂചിപ്പിക്കുന്നത് ഒമിമ്മ റസഖനാഹും ഇംഫിക്കുൻ എന്നാണ് നമ്മൾ നൽകിയതിൽ നിന്ന് ചിലവഴിക്കുന്നവരുമാണ് വിശ്വാസികൾ എന്ന് തമ്പത്തിൻ്റെ വിഷയത്തിൽ വളരെ കൃത്യമായ സമത്വപൂർണമായ ഒരു നിലപാടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് സമ്പത്ത് എന്നത് അധികാരത്തിൻ്റെ ഭാഷയല്ലെന്നും അതിൻ്റെയും അപ്പുറത്ത് സാമൂഹികതയ്ക്ക് വേണ്ടി വിനിമയം ചെയ്യപ്പെടേണ്ട ഏറ്റവും വലിയ മാധ്യമമാണ് എന്നും സമ്പത്തിനെ കുറിച്ച് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഇവിടെ തന്നെയുള്ള പ്രയോഗം നോക്കൂ ഒ റസഖ്നാഹും റസഖും എന്നാണ് നമ്മൾ നൽകിയതിൽ നിന്ന് ചിലവഴിക്കുന്നവർ എന്ന് ദൈവം നൽകിയതിൽ നിന്ന് അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവർ നിങ്ങൾ എത്ര സമ്പന്നനാണെങ്കിലും നിങ്ങൾക്ക് എത്ര സമൃദ്ധി ഉണ്ട ഉണ്ടായാലും നിങ്ങൾ ആ ചിലവഴിക്കുന്നത് എൻ്റെ സമ്പത്ത് എന്ന ഒരു ബോധത്തിൽ നിന്നാണ് നിങ്ങൾ ചിലവഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ സാമ്പത്തിക വിനിയോഗം അതതിൻ്റെ പൂർണാർത്ഥത്തിൽ വിജയിക്കുന്നില്ലെന്നും മറിച്ച് അള്ളാഹു എനിക്കു നൽകിയ സമ്പത്തിൽ നിന്ന് അവൻ്റെ വഴിയിൽ നന്മക്കു വേണ്ടി മറ്റ് സഹജീവികൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി അവരന് വേണ്ടി ഞാൻ ചിലവഴിക്കുകയും ചെയ്യുന്നു എന്ന തീർത്തും വണക്കമുള്ള ഒരു ബോധ്യത്തെയാണ് സാമ്പത്തിക വിഷയത്തിൽ ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്നത് ഒരു സമ്പത്തിൻ്റെ ഉടമ അവൻ്റെ സാമ്പത്തിക ശേഷിയുടെ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം സമ്പത്ത് നാട്ടിലെ പാവപ്പെട്ടവർക്ക് ജക്കാത്തിൻ്റെ വിഹിതമായി നൽകണമെന്നാണല്ലോ മതത്തിൻ്റെ കൽപ്പന അത് നിർബന്ധമാണ് അത് തോന്നുന്നവർ അല്ലെങ്കിൽ സൗകര്യമുള്ളവർ ചെയ്യുക എന്നതല്ല മറിച്ച് ഇസ്ലാമിക ഭരണ സംവിധാനമാണെങ്കിൽ അങ്ങനെ ജക്കാത്ത് കൊടുക്കാത്തവൻ്റെ സമ്പത്തിൽ നിന്ന് പിടിച്ചെടുത്ത് പാവപ്പെട്ടവർക്ക് നൽകുക എന്നതാണ് ഭരണാധികാരിയോടുള്ള കൽപ്പന അത്രമേൽ ശ്രദ്ധേയമായി ഇവിടെ അവഗണിക്കപ്പെടുന്ന പാവപ്പെട്ട സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ കൂടെ ചേർത്ത് പിടിച്ചു ഒരു സാമൂഹിക മുന്നേറ്റത്തിൻ്റെ ശ്രമത്തെയാണ് ഇസ്ലാം ജക്കാത്തിലൂടെ വിഭാവനം ചെയ്യുന്നത് നോമ്പ് കഴിഞ്ഞാൽ ഫിത്ർ ജക്കാത്ത് ഓരോ ശരീരത്തിനുമുള്ള ജക്കാത്ത് വിഹിതം നൽകേണ്ടതുണ്ട് നോമ്പ് ലക്ഷ്യം വയ്ക്കുന്നത് തക്കുവയാണ് നിങ്ങൾക്ക് തക്കവ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾക്ക് ഭക്തി ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് നോമ്പ് നൽകിയത് എന്നാണ് മതത്തിൻ്റെ ഉത്സാരം വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ വ്യക്തമാക്കി പറയുന്നുണ്ട് തക്കവയുണ്ടാകണം സൂക്ഷ്മതയുള്ള ജീവിതം ഉണ്ടാകണം ഭക്തിയുള്ള ജീവിതം ഉണ്ടാകണം എങ്ങനെയാണ് ഭക്തി ഉണ്ടാകുന്നത് ഈ ലോകത്ത് അവഗണിക്കപ്പെടുന്ന വിശപ്പറിയുന്ന സമൂഹത്തിൻ്റെ മുന്നാക്കാവസ്ഥയിൽ നിന്ന് പിറകിലേക്ക് തള്ളിമാറ്റപ്പെട്ട അനേകായിരം ജീവിതങ്ങളുണ്ട് ആ ജീവിതങ്ങളെ അടുത്തറിയുക എന്നത് ഈ ഒരു സാമൂഹികതയുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയമാണ് എന്ന് നമുക്കറിയാം ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളും ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളും റമലാനിൽ എല്ലാ ഇടങ്ങളിലും സൂര്യോദയം മുതൽ അസ്തമയം വരെയുള്ള സമയത്ത് വിശപ്പറിയുകയാണ് അള്ളാഹുവിന് വേണ്ടി വിശപ്പ് അറിയുകയാണ് ആ വിശപ്പ് അറിയുന്നത് കേവലം വിശപ്പ് എന്നതിൻ്റെയും അപ്പുറത്ത് അപ്പം ഭക്തി ഉണ്ടാകാനുള്ള കാരണമായി അള്ളാഹുവിലേക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കാരണമായാണ് ഈ വിഷപ്പിനെയും അള്ളാഹു വെച്ചിരിക്കുന്നത് മറ്റു മതങ്ങളെപ്പോലെ നമ്മൾ സാധാരണ കാണുന്ന മറ്റു പ്രത്യശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായി വിശുദ്ധ ഇസ്ലാം ബലി നൽകുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അത് എന്തെങ്കിലും ലഭിക്കുക എന്ന അർത്ഥത്തിലല്ല മറിച്ച് അതിൻ്റെ റിസൾട്ട് ജനങ്ങളിലേക്ക് തിരിയുക എന്നതാണ് ബലിപെരുന്നാളിൽ ബലി അർപ്പിക്കുന്നുണ്ട് ആ ബലി അർപ്പിച്ച മാംസം വിതരണം ചെയ്യേണ്ടത് നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്കാണ് അള്ളാഹുവിനെ കടുക്കാൻ വേണ്ടി ശാരീ ശരീരത്തിൻ്റെ ജക്കാത്ത് നൽകേണ്ടതുണ്ട് ആ ശരീരത്തിൻ്റെ ജക്കാത്ത് നൽകേണ്ടത് ജനങ്ങൾക്കാണ് ഓരോ വർഷവും തൻ്റെ സമ്പത്തിൻ്റെ രണ്ടേ പോയിൻ്റ് അഞ്ച് ശതമാനം ക്കാത്ത് നൽകേണ്ടതുണ്ട് അത് നൽകേണ്ടത് മറ്റാർക്കുമല്ല സമൂഹത്തിനാണ് ജനങ്ങൾക്കാണ് ഇങ്ങനെ അള്ളാഹുവിലെ കടുക്കുക എന്നാൽ ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്നതാണ് മതത്തിൻ്റെ കാഴ്ചപ്പാട് ഇതിൻ്റെ പാരമ്യതയാണ് നമ്മൾ പെരുന്നാളിൽ അനുഭവിക്കുന്നത് മുപ്പത് ദിവസം വിശപ്പറിഞ്ഞ മനുഷ്യൻ അതിൻ്റെ അള്ളാഹുവിലെ കടുത്തതിൻ്റെ സന്തോഷമായി പെരുന്നാൾ ആഘോഷിക്കുന്നു ആ പെരുന്നാളിൻ്റെ ആഘോഷം എന്നത് അവിടെ സ്വന്തത്തിലേക്കൊതുങ്ങാനും സ്വാർത്ഥമായ താല്പര്യങ്ങളിലേക്ക് ഒതുങ്ങാനും സ്വന്തം കുടുംബത്തിലേക്ക് മാത്രം ചുരുങ്ങാനും മതം അനുവദിക്കുന്നില്ല മറിച്ച് ഓരോ മനുഷ്യനും വിശുദ്ധ റമലാനിൽ നോമ്പെടുത്ത് അതിൻ്റെ പുണ്യം കരസ്ഥമാക്കിയ ഓരോ മനുഷ്യനും അല്ല പെരുന്നാളിൻ്റെ മാസപ്പിറ കാണുന്നതിൻ്റെ മുമ്പേ ജനിച്ചു വീണ ഓരോ കുട്ടിക്കുമടക്കം അവൻ്റെ ശരീരത്തിൻ്റെ ജക്കാത്ത് നൽകണം ആ സക്കാത്ത് പെരുന്നാളിൻ്റെ അന്ന് നൽകുന്നത് ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും പട്ടിണി കിടക്കരുത് എന്ന താല്പര്യത്തിലാണ് അവിടെ ധനാഢ്യന്മാർ മാത്രമല്ല ഈ സക്കാത്ത് നൽകേണ്ടത് മറിച്ച് അന്നത്തെ ചിലവ് കഴിച്ചു ഭക്ഷണത്തിന്റെ വിഹിതം ബാക്കിയുള്ള സ്വന്തമായി പാർക്കാൻ ഒരു ഇടമുള്ള മുഴുവൻ മനുഷ്യരും അവരുടെ സക്കാത്ത് വിഹിതം നാട്ടിലെ പാവപ്പെട്ടവർക്ക് നൽകണമെന്നാണ് മതത്തിന്റെ നിർദ്ദേശം ഒരാളും പെരുന്നാളിൻ്റെ അന്ന പട്ടിണി കിടക്കാൻ പാടില്ലെന്ന മതത്തിൻ്റെ സാമൂഹികതയുടെ ഏറ്റവും വിശാലമായ ഒരു കാഴ്ചപ്പാടിനെ പെരുന്നാൾ ആഘോഷത്തിൽ നമുക്ക് തെളിഞ്ഞു കാണാൻ കഴിയും അത് നൽകേണ്ടതു തന്നെ സമ്പത്ത് നൽകുന്നത് കൊണ്ട് കാര്യമില്ല പണം നേരിട്ടല്ല നൽകേണ്ടത് അല്ലെങ്കിൽ പാകം ചെയ്ത ഭക്ഷണവും നൽകരുത് മറിച്ച് ധാന്യമാണ് ഓരോ നാട്ടിലും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ധാന്യങ്ങളിൽ നിന്നാണ് ഈ ജക്കാത്ത നൽകേണ്ടത് അതിൻ്റെ അർത്ഥം സമ്പത്ത് നേരിട്ട് നൽകുന്നിടത്ത് അല്ലെങ്കിൽ സമ്പത്തിൻ്റെ കലക്ഷൻ നടക്കുന്നിടത്ത് കൃത്രിമത്വങ്ങൾക്കുള്ള സാധ്യതയുണ്ട് അതുപോലും ഇല്ലാതാക്കുകയും ഈ സമ്പത്ത് ഈ നൽകേണ്ട ജക്കാത്ത് അതെവിടെയെങ്കിലും വെച്ച് അർഹർ വന്നെടുക്കട്ടെ എന്നുമല്ല കാഴ്ചപ്പാട് മറിച്ച് ഓരോ മനുഷ്യനും ഓരോരുത്തരും അവർക്കും അവരുടെ ചിലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ജക്കാത്തുമായി ജനങ്ങളിലേക്ക് ഇറങ്ങണം ഓരോരുത്തരെയും കാണണം അവകാശികളെ കണ്ടെത്തി അവർക്ക് നേരിട്ട് ഏൽപ്പിക്കണം അത്യാവശ്യമാണെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിച്ച് അയാൾ നൽകണം അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു ഓ സാധാരണ സമൂഹത്തിലുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾ കൈമാറ്റം ചെയ്യുന്നിടത്തെ ആഘോഷങ്ങൾ ഇവിടെ പാടില്ലെന്നത് വളരെ വ്യക്തമായി വിശുദ്ധ ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുകയും അവരിലെ പാവപ്പെട്ടവരെ അവരിലെ പിന്നാക്കക്കാരെ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരെ കണ്ടെത്തുകയും അവർക്ക് നേരിട്ട് കൈമാറുകയും ചെയ്യുക എന്നതാണ് ജക്കാത്തിൻ്റെ വിഷയത്തിലുള്ള മതത്തിൻ്റെ നിർദ്ദേശം ഏറ്റവും വലിയൊരു സാമൂഹികതയെ ഒരു സാഹോദര്യത്തെക്കൂടെ മതം ഇതിലൂടെ പ്രകാശിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ഏഴയൽപ്പക്കം മറിഞ്ഞ് വീണ്ടും അതാദ്യം നൽകിയ വീട്ടിലേക്കു തന്നെ മറിഞ്ഞെത്തുന്ന അത്തായത്തെക്കുറിച്ച് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ വായിക്കാൻ കഴിയും എർമുക്ക് യുദ്ധത്തിൽ യുദ്ധത്തിൽ പിടഞ്ഞു വീണ് മരി മരണാസനരായി കിടക്കുന്ന അവിടെയുള്ള മനുഷ്യർ അവർക്ക് വെള്ളം ആവശ്യപ്പെടുമ്പോൾ വെള്ളം നൽകുന്നുണ്ട് ഒരാൾ വെള്ളം കുടിക്കാൻ നോക്കുമ്പോഴാണ് അപ്പുറത്തുള്ളവർ വെള്ളമെന്നാവശ്യപ്പെടുന്നത് ഈ മരണാസനനായ വ്യക്തി കേൾക്കുന്നത് അയാൾ രണ്ടാമത്തെ ആളിലേക്ക് വിരൽ ചൂണ്ടുന്നു ഈ രണ്ടാമത്തയാളിലേക്ക് വെള്ളം എത്തുമ്പോഴാണ് മൂന്നാമത്തെ ആൾ വെള്ളം ആവശ്യപ്പെടുന്നത് ഈ രണ്ടാമത്തെയാൾ കേൾക്കുന്നത് മരണാസനരായി കിടക്കുന്ന മനുഷ്യരൊന്നാകെ തൊട്ടടുത്തവരിലേക്ക് വെള്ളം ചൂണ്ടി കൈമാറുകയും അവസാനത്തെ ആളിലെത്തുമ്പോഴത്തേക്ക് എല്ലാവരും മരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സാഹോദര്യത്തിൻ്റെ മകുടോദാഹരണത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ഒരു സൗഹൃദത്തിൻ്റെ കൂട്ടായ്മയെ വിഷുദ്ധ ഇസ്ലാം ലക്ഷ്യം വെക്കുകയും അത് രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് മതത്തിൻ്റെ ഈ ഒരു സാമൂഹിക ദൗത്യത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് വിഷുദ്ധ ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഏറ്റവും നല്ലൊരു സന്ദേശമാണ് തപസ്തു മുഖഫി വജി അഹൈ കസുദക്ക നിന്റെ കൂട്ടുകാരൻ്റെ നോക്കിയുള്ള പുഞ്ചിരി ധർമ്മമാണ് എന്ന് നമ്മൾ അങ്ങാടികളിലേക്ക് ഇറങ്ങും കവലുകളിലൂടെ നടക്കും ആ നടക്കുന്ന നേരത്ത് നമ്മൾ കാണുന്ന ഒരു കൂട്ടുകാരനോട് നമ്മൾ ഹലോ പറയും ആ ഹലോ പറയുന്നത് അവനോട് പുഞ്ചിരിക്കുന്നത് സൃഷ്ടാവിൻ്റെ അടുത്ത് സ്വീകാര്യമായ സൽക്കർമ്മമാണെന്ന് സ്വതക്കയാണെന്ന് ധർമ്മങ്ങളിൽപ്പെട്ട പ്രവർത്തനമാണ് എന്നാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് നമ്മളൊരു സഹോദരനോട് പുഞ്ചിരിക്കുന്നത് പോലും അവനോടൊരു ഹായ് പറയുന്നത് പോലും അവൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത് പോലും പുണ്യകരമായ പ്രവർത്തനമാണ് എന്നും അതിനെല്ലാം വിധി നിർണയിക്കപ്പെടുന്ന നാളിൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കപ്പെടുമെന്നുമുള്ള വിശുദ്ധമായ സന്ദേശം മതം കൈമാറ്റം ചെയ്യുന്നുണ്ട് അഫ്ഷു സലാം വൈനക്കും എന്ന് ഹദീസിൽ കാണാം നിങ്ങൾ പരസ്പരം സലാം അഭിവാദനം ചെയ്യണമെന്ന് ആ അഭിവാദനം ചെയ്യുന്നത് നിങ്ങളുടെ ഇടയിലുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ കാരണമാണ് എന്നാണ് മതത്തിൻ്റെ നിർദ്ദേശം മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം വല്ലാഹു ഹുഫി അവൻ അബ്ദ് മാക്കാൻ അൽ അബ്ദുഫി അവനി അഹി നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ സംരക്ഷണത്തിലാകുമ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് എന്നാണ് അതിൻ്റെ താല്പര്യം നമ്മളൊരു സഹോദരനെ ഒരു കൂട്ടുകാരനെ ഒരു അയൽക്കാരനെ ഒരു കിടക്കുന്നവനെ അവർക്ക് കൈത്താങ്ങ് നൽകി അവർക്ക് സഹായം നൽകി അവൻ്റെ ഹോസ്പിറ്റലിൽ കൂട്ടിരുന്ന് അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ നൽകി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് നിങ്ങളെപ്പോഴൊക്കെ നിങ്ങളുടെ സഹോദരന് വേണ്ടി ജീവിക്കുന്നുണ്ടോ അവിടെ ജാതി നോക്കിയല്ല മതമോ വർഗമോ വംശമോ ദേശമോ ഭാഷയോ നോക്കിയല്ല നിങ്ങളുടെ മനുഷ്യനായ ഒരു സഹോദരന് വേണ്ടി നിങ്ങൾ നിങ്ങളെപ്പോഴെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നിങ്ങൾ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സഹായത്തിലായിരിക്കുമെന്ന നിങ്ങളുടെ സുരക്ഷിതത്വം അള്ളാഹു ഏറ്റെടുക്കുമെന്നാണ് ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അനവ കാഫില തീമിഫിൽ ജന്നത്തി ഹാക്കദ എന്നൊരു ഹദീസിൽ കാണാം രണ്ട് വിരലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇങ്ങനെ ആയിരിക്കുമെന്നാണ് ഹദീസ് അനാഥകളോട് അബലരോട് വിധവകളോട് അഗതികളോടൊക്കെയുള്ള മതത്തിൻ്റെ സമീപനമാണിത് സമൂഹത്തിൽ ആരും അപരവൽക്കരിക്കപ്പെടരുത് എന്നും അങ്ങനെ സാമൂഹിക മുന്നേറ്റത്തിൽ നിന്ന് വഴിമാറിപ്പോകരുത് എന്നുമാണ് മതത്തിൻ്റെ കൃത്യമായ വീക്ഷണം അന്നമുന്ന് എന്ന് വിശുദ്ധ വിഷയത്തെ കാണാം അപലരായ സമൂഹത്തെ പ്രാന്തവൽക്കരിക്കപ്പെട്ടു പോയ സമൂഹത്തെ അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നത് നമ്മുടെ താല്പര്യമാണ് എന്നാണ് മതത്തിൻ്റെ വീക്ഷണം അതോടൊപ്പം തന്നെ ഈ സൗഹൃദത്തിന്റെ വിഘാതം സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളെയും മതം നിരാകരിക്കുന്നുണ്ട് അസൂയ അസൂയയെക്കുറിച്ച് മതത്തിൻ്റെ കാഴ്ചപ്പാട് ചെയ്ത എല്ലാ നന്മകളെയും അസൂയ തീ വിറക് തിന്നതുപോലെ തിന്നുകളയുമെന്നാണ് അത്രമാത്രം ദുസ്സൂചകമായി അസൂയയെ മതം പരിചയപ്പെടുത്തുന്നുണ്ട് മറ്റൊരാളുടെ വിഷയത്തിൽ അയാളുടെ നന്മയുടെ അയാളുടെ അഭിവൃദ്ധിയുടെ അയാളുടെ സാമ്പത്തിക ക്ഷേമത്തിൻ്റെ വിഷയങ്ങളിൽ അസൂയപ്പെടുക എന്നത് വളരെ വലിയ തെറ്റായാണ് മതം കാണുന്നത് ഒരാളെക്കുറിച്ച് ഉള്ളതോ ഇല്ലാത്തതോ ആയ കാര്യങ്ങൾ കളവായി പറയുക സ്വന്തമായി തന്നെ കളവ് പറയുക പിടിച്ചു പറിക്കുക ആഭിചാരക്രിയകളിലേർപ്പെടുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും ലോട്ടറി പോലെയുള്ള ചൂതാട്ടം പോലെയുള്ള പലിശ പോലെയുള്ള എല്ലാ സാമ്പത്തിക ക്രയവിക്രയങ്ങളെയും വളരെ നിശിതമായി മതം വിമർശിക്കുകയും അതിനെ ക്രിമിനൽ കുറ്റമായി കാണുകയും ചെയ്യുന്നുണ്ട് ലെയ്സമിന്ന മന്ദ അല ഹസബിയ എന്ന് മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമയുടെ തിരുവാചകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ താല്പര്യം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുന്നവൻ അതിനുവേണ്ടി കൊലകൾ നടത്തുന്നവൻ അതിനുവേണ്ടി പോരാട്ടങ്ങൾ നടത്തുന്നവർ അവർ എൻ്റെ മതത്തിൽപ്പെട്ടവനല്ല എന്ന് അസന്നിഗ്ധമായി വിശുദ്ധ ഹബീ വിശുദ്ധ നബി സല്ലാഹു അലൈവിസ്ലമ തങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന തിന്മകൾ ഇത്തരം തീവ്ര സ്വഭാവമുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ടല്ലോ എന്ന് സ്വാഭാവികമായും നമ്മൾ ആലോചിക്കും എല്ലാ മതങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും വിഷയത്തിൽ ഇത്തരം തീവ്ര സ്വഭാവക്കാർ നമുക്ക് കാണാൻ കഴിയും പക്ഷേ അതൊന്നും ആ പ്രത്യയശാസ്ത്രങ്ങളോ മതങ്ങളോ മുന്നോട്ട് വെക്കുന്നതല്ല എന്നതാണല്ലോ വാസ്തവം അതേ അർത്ഥത്തിൽ തന്നെ വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സൗഹൃദത്തിൻ്റെ കാഴ്ചപ്പാട് അവിടെ മതമുള്ളവനോ മതമില്ലാത്തവനോ എന്ന വ്യത്യാസമില്ല മാനവീകത എന്ന ബോധ്യത്തിൽ എല്ലാവരെയും സമന്മാരായി കാണുകയും അവരോടെല്ലാം സമതുലിതമായി ഇടപെടുകയും സാമൂഹിക ക്രമത്തിൽ അവരെ എല്ലാം പിടിക്കുകയും ചെയ്യുക എന്ന നിലപാടാണ് മതത്തിനുള്ളത് അതേ സമയത്ത് ഇത്തരം തീവ്ര സ്വഭാവക്കാരെ ഇത്തരം ഭീകരത ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ വളരെ നിശിതമായി വിമർശിക്കുകയും അവർ എൻ്റെ മത മതചരിതയിൽപ്പെട്ടവരല്ലെന്ന വളരെ കൃത്യമായി നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട് മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലം അതുകൊണ്ട് തന്നെ മതരാഷ്ട്രവാദം പോലെയുള്ള എല്ലാ ശ്രമങ്ങളിൽ നിന്നും ഇസ്ലാമിക സമൂഹം ലോകത്തെല്ലായിടത്തും വിട്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ കേവല താല്പര്യങ്ങൾക്കു വേണ്ടി മതരാഷ്ട്രവാദങ്ങൾ മുന്നോട്ട് വെക്കുകയും അത്തരം സ്വാർത്ഥ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ചെയ്യുന്നൊരു സമൂഹം എല്ലാ കാലങ്ങളിലും എല്ലാ വിഭാഗങ്ങളിലും ഉണ്ടാകുന്നുണ്ട് എന്നത് നമുക്ക് സംഭവിക്കുന്ന സാമൂഹിക അപജയത്തിൻ്റെ ഭാഗമായാണ് അതേസമയത്ത് മതം മുന്നോട്ട് വയ്ക്കുന്ന സൂഫി പാരമ്പര്യമനുസരിച്ച് ഇവിടെയുള്ള രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇവിടെയുള്ള ഭൗതിക കാര്യങ്ങളിൽ അതിൽ കൂടുതൽ സമയം വ്യം ചെയ്യുക എന്നതല്ല മതത്തിൻ്റെ താല്പര്യം മറിച്ച് തങ്ങളുടെ ആത്മീകമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളിലും അതിൽ രാഷ്ട്രീയവും വരാം അത്തരം കാര്യങ്ങളിലെല്ലാം മതത്തിൻ്റെ പക്ഷത്തു നിന്ന് ഇടപെടുകയും മാനവീകതയെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക എന്ന കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം ലോകത്ത് ഇത്രയേറെ സ്വീകാര്യത ലഭിച്ചത് എന്നതാണ് മതത്തിൻ്റെ അനുഭവം വിശുദ്ധ നബി മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്വല്ലം മക്കയിൽ ജീവിച്ചൊരു കാലമുണ്ട് മക്കയിൽ ഇസ്ലാം ന്യൂനപക്ഷമായിരുന്നല്ലോ പ്രഥമഘട്ടത്തിൽ അവിടെ നിന്നാണ് മദീനയിലേക്ക് ഇസ്ലാമിക നാഗരിക സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് ആ മദീനയിൽ ഇസ്ലാം പിന്നീട് ഭൂരിപക്ഷമാകുന്നുണ്ട് രണ്ടിടത്തും വിശുദ്ധ ഇസ്ലാം വളരെ മനോഹരമായാണ് ജീവിച്ചത് അവിടെയെല്ലാം ജൂതന്മാരുണ്ടായിരുന്നു ക്രിസ്ത്യാനികളുണ്ടായിരുന്നു മതമുള്ളവരോ മതത്തിൽ വിശ്വാ വിശ്വസിക്കാത്തവരോ ഒക്കെ ഉണ്ടായിരുന്നു അവരോടെല്ലാം സൗഹൃദത്തിൻ്റെ ഭാഷ തന്നെയാണ് വിശുദ്ധ ഇസ്ലാം സംസാരിച്ചത് ഇത്രയും വലിയ വിജയം എന്നിട്ടും മതം നേടിയതിൻ്റെ താല്പര്യം സ്നേഹമായിരുന്നു മഹബത്തായിരുന്നു മഹബത്തു റസൂൽ എന്നത് ഇസ്ലാമിക ശാഖയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തിരുനബിയോടുള്ള അഗാധമായ സ്നേഹം സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള സ്നേഹം ഇത് രണ്ടും ചേർത്തി നിർത്തിയാണ് ഇസ്ലാം ജനങ്ങളെ മുഴുവനും സ്വാധീനിച്ചത് അവിടെ നരകശിക്ഷ പറഞ്ഞു പേടിപ്പിച്ചല്ല അല്ലെങ്കിൽ സ്വർഗത്തിലെ സുഗലോലഭതയെക്കുറിച്ച് മോഹങ്ങൾ നൽകിയുമല്ല അതൊക്കെ പറയുകയും പ്രേരിപ്പിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും സുവിശേഷം അറിയിക്കുകയും എല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനേക്കാളൊക്കെ ഉപരിയായി തിരുനബിയോടും അള്ളാഹുവിനോടുമുള്ള സ്നേഹമാണ് ആത്യന്തിക വിജയത്തിൻ്റെ കാരണങ്ങളായി നിശ്ചയിക്കുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ആകർഷിപ്പിക്കുകയും ചെയ്തു എന്നതാണ് മതത്തിൻ്റെ താല്പര്യം അതുകൊണ്ടുതന്നെ വിശ്വാസി ലക്ഷ്യങ്ങൾ ലോകത്തെല്ലായിടത്തുമുള്ള ഏതേത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഇത് അള്ളാഹുവിന് ഇഷ്ടമാണോ അവൻ്റെ പൊരുത്തം എനിക്ക് ലഭിക്കുമോ ഇത് തിരുനബി കണ്ടാൽ തിരുനബി സവിധത്തിൽ ഇത് ഉന്നയിക്കപ്പെടുമ്പോൾ ഏതർത്ഥത്തിലായിരിക്കും ഇത് വീക്ഷിക്കുക എന്ന അർത്ഥത്തിൽ അതാണ് അളവുകോലായി വെച്ചിരിക്കുന്നത് ആ അളവുകോൽ വെച്ചുകൊണ്ടാണ് ഓരോ വിശ്വാസിയും ലോകത്തെല്ലായിടത്തും ഉള്ള ഓരോരോ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നത് അങ്ങനെ ജാഗ്രതയോടെ തിരുനബിയുടെ സ്നേഹം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാൻ വേണ്ടി തൻ്റെ എല്ലാ ഭൗതിക കാര്യങ്ങളിലും തൻ്റെ എല്ലാ ജീവിത പ്രക്രിയകളിലും തൻ്റെ എല്ലാ ഇടപാടുകളിലും വ്യവഹാരങ്ങളിലും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും കുടിയിരുത്തുകയും ആ അളവുകോലിൽ വെച്ചുകൊണ്ട് സ്വന്തം പ്രവർത്തനങ്ങൾ മുഴുവൻ അളക്കുകയും ആത്യന്തികമായ വിജയങ്ങളിലേക്ക് പോവുകയും ചെയ്യുക എന്ന വിശ്വാസിയുടെ അടയാളങ്ങളെക്കുറിച്ചാണ് നമ്മൾ ബോധവാന്മാരാകേണ്ടത് അതിനുള്ള കാരണങ്ങളായി വിശുദ്ധ റമലാനിലെ ഈ നമ്മുടെ സമയങ്ങൾ നമുക്ക് ഉപയോഗപ്പെടണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എല്ലാവരോടും സന്തോഷങ്ങൾ അറിയിക്കുന്നു